ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന്റെ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ഷാക്തർ ഡോണസ്കിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ബ്രസീലിയൻ താരങ്ങളായ റോഡ്രിഗോയും വിനീഷ്യസ് ജൂനിയറുമാണ് റയലിനായി ലക്ഷ്യം കണ്ടത്. ഇതോടെ ഗ്രൂപ്പിലെ ആദ്യ മൂന്ന് മത്സരങ്ങളും റയൽ മാഡ്രിഡിന് ജയിക്കാനായി. 2014-15 സീസണിന് ശേഷം ആദ്യമായാണ് റയൽ ആദ്യ മൂന്ന് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും ജയിക്കുന്നത്. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ റോഡ്രിഗോയിലൂടെ റയൽ ആദ്യ ഗോൾ നേടി. ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു ഷോട്ടിലൂടെ റോഡ്രിഗോ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. 28-ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ അസിസ്റ്റിൽ നിന്ന് വിനീഷ്യസ് ജൂനിയർ റയലിന്റെ 2-ാം ഗോളും നേടി. 39-ാം മിനിറ്റിൽ ഒലക്സാണ്ടർ സുബ്കോവും ശക്തരനായി ഒരു ഗോൾ മടക്കി. കാർലോ അൻസലോട്ടി കീഴിൽ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങിയ റയൽ മാഡ്രിഡിനായി ആന്ദ്രേ ലുനിൻ, കാർവഹാൽ, മിലിറ്റാവോ, അലാബ, ഫെർലാൻ മെൻഡി, വാൽവർദേ, ചുവാമെനി, ടോണി ക്രൂസ്, റോഡ്രിഗോ, കരീം ബെൻസിമ, വിനീഷ്യസ് ജൂനിയർ എന്നിവർ ആദ്യ ലെവലിലും മാർക്കോ അസെൻസിയോ, എഡ്വാർഡോ കമവിംഗ എന്നിവർ പകരക്കാരായും കളത്തിലെത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് റയൽ മാഡ്രിഡ് ആയിരുന്നു. 36 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 14 ഷോട്ട് ഓൺ ടാർഗറ്റ്. 684 പാസുകൾ 91% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് ശക്തർ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 483 പാസുകൾ 85% കൃത്യതയോടെ ശക്തർ പൂർത്തിയാക്കി. ഗ്രൂപ്പ് എഫിലെ 3-3 മത്സരവും ജയിച്ച് 9 പോയിന്റുമായി റയലാണ് 1-ാം സ്ഥാനത്ത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.